നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് നിന്ന് ഒരു മാസം മുൻപ് കാണാതായ വയോധികയെ അതിക്രൂരമായി കൊന്ന് കുഴിച്ചുമൂടിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞ ദമ്പതിമാരായ പ്രതികളെ കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. കലവൂർ കോർത്തശ്ശേരി വാടകയ്ക്ക് താമസിച്ചിരുന്ന മാത്യൂസ് 35 വയസ്സാണ്. ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശിനി ഷർമിള എന്നിവരാണ് പിടിയിലായത്. എറണാകുളം കടമന്ത്ര കർഷകരോട് പരേതനായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ സുഭദ്രയുടെ മൃതദേഹമാണ് കലവൂർ കോർത്തശ്ശേരി ഈ രണ്ടുപേർ താമസിച്ചിരുന്ന വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക റിപ്പോർട്ടിലടക്കം അതിക്രൂരമായിട്ടാണ് സുഭദ്രയെ ഈ ദമ്പതികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിഗമനം. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. ഒളിവിൽ പോയ പ്രതികളെപ്പറ്റി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഫോൺ ലൊക്കേഷൻ അടക്കം പരിശോധിച്ച് ഉടുപ്പിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള മണിപ്പാലെ ഷർമിളയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പ്രതികളുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെ ആലപ്പുഴയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. കൊലയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഷർമിള മുൻപ് താമസിച്ചിരുന്ന ഉടുപ്പിയിൽ ഇരുവരും എത്തിയിട്ടുണ്ടെന്നും പോലീസിന് മനസ്സിലായത് ഫോൺ നിരീക്ഷണത്തിലൂടെയാണ്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് ബംഗളൂരിൽ ഷർമിളയുടെ ഫോൺ ഓണായതായി പോലീസ് മനസ്സിലാക്കിയത്. ഉടൻ പോലീസ് ഉടുപ്പിയിലും ബംഗളൂരിലും ഷർമിളയുടെ പരിചയത്തിലുള്ളവരെ ബന്ധപ്പെട്ട് ഇവരെക്കുറിച്ചുള്ള വിവരം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴേക്ക് ഫോൺ ഓഫായി. ഉച്ചയോടെ മണിപ്പാലിലെ ടവർ ലൊക്കേഷനിൽ വീണ്ടും ഓണായി. ഷർമിള മുൻപ് താമസിച്ചിരുന്ന പരിചയത്തിൽ പെറംപള്ളിയിലെ സ്ത്രീയുടെ വീട്ടിലാണ് ഇവരുള്ളതെന്നും തിരിച്ചറിഞ്ഞു. ഇവരെത്തുമ്പോൾ പരിചയക്കാരി സ്ത്രീ ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. മകനായിരുന്നു വീട്ടിൽ. സ്ത്രീയുടെ നമ്പർ നേരത്തെ മനസ്സിലാക്കിയിരുന്ന പോലീസ് ഷർമിളയും മാത്യൂസും കൊലക്കേസ് പ്രതികളാണെന്നും എത്തിയാൽ തടഞ്ഞു വെക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഈ വിവരം മകനെ വിളിച്ചറിയിക്കുമ്പോഴേക്കും പ്രതികൾ മടങ്ങി. ഉടൻ മകനെ വിളിച്ച പോലീസ് ദമ്പതിമാരെ ഉടൻ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം മകൻ ഇവരെ വിളിച്ചു. ആശുപത്രിയിൽ പോയ അമ്മ ഉടൻ തിരിച്ചെത്തുമെന്ന് അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മടങ്ങി വന്നപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. കോട്ടയത്ത് വേരുള്ള മണിപ്പാൽ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ തോംസൺ കേരള പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. ഇത് സ്ഥലവും മറ്റും എളുപ്പം തിരിച്ചറിയാൻ സാധിച്ചു. മണ്ണാഞ്ചേരി ഇൻസ്പെക്ടർമാരായ നിവിൻ മോഹൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരള പോലീസ് എത്തിയത്. ചൊവ്വാഴ്ചയാണ് സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രതികളെന്ന് സംശയിക്കുന്ന ദമ്പതികളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. അതോടെയാണ് കൊച്ചിയിൽ ഒളിത്താവളത്തിൽ നിന്നും ഇവർ പുറത്തു ചാടിയത്. ബുധനാഴ്ച ട്രെയിനിൽ യാത്ര തുടങ്ങി. ഇന്നലെ ആ യാത്ര മണിപ്പാലിന് സമീപം പോലീസ് വലയിൽ അവസാനിച്ചു. പിടിയിലായ ശർമിള പ്രായം ഉൾപ്പെടെ പല കാര്യങ്ങളും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവർ നേരത്തെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെന്ന വിവരവും മറച്ചുവെച്ചു. ആരും തിരിച്ചറിയാതിരിക്കാൻ കണ്ണട വെച്ചായിരുന്നു കൊലപാതകത്തിന് ശേഷമുള്ള യാത്ര. സുഭദ്രയുടെ 2 സ്വർണവളകൾ ഉടുപ്പിയിൽ പണയപ്പെടുത്തി പണം മാത്യൂസിന്റെ അക്കൌണ്ടിലേക്ക് വന്നതിന്റെ വിവരമാണ് നിർണായകമായത്. ഇതിന്റെ വിശദാംശങ്ങൾ തേടി CCTV പരിശോധിച്ചപ്പോഴാണ് ഇരുവരും ഉടുപ്പിയിലെത്തിയെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഓഗസ്റ്റ് 4 സുഭദ്രയെ കാണാതായത്. ദമ്പതിമാരുടെ വീട്ടിൽ ഇവർ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ടായിരുന്നു. 7 കൊല നടത്തി കുഴിച്ചിട്ടുവെന്നാണ് കരുതുന്നത്. 9 പ്രതികൾ ഒളിവിൽ പോയി. അതിക്രൂരമായ കൊലപാതകമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. ആഭരണങ്ങൾ കവരുന്നതിന് ആസൂത്രിതമായി കൊല നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സുഭദ്രയെ കാണാനിരുന്ന മകന്റെ പരാതിയിലാണ് കടവന്ത്ര പോലീസ് കേസെടുത്തതും. കൊലപാതകമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് കൊലക്കേസെടുക്കും.